കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം വിളിച്ചിട്ട് ഒന്നും ഉരിയാടാനില്ലാതെ കുഴൽനാടൻ മുങ്ങിയത്രേ. സി എം എൽ ആർ എക്സാലോജിക് ഇടപാടിൽ പുതിയ വെളിപ്പെടുത്തലുണ്ടെന്ന് പറഞ്ഞാണ് ആശാം വാർത്താ സമ്മേളനം വിളിച്ചത്. ഈ വെളിപ്പെടുത്തൽ തുടങ്ങിയിട്ട് കുറെ നാളായല്ലോ കുഴൽനാട, ഒന്നും അങ്ങ് ഏക്കുന്നില്ലല്ലോ. വെളിപ്പെടുത്തി വെളിപ്പെടുത്തി നിങ്ങൾ നാണം കെടുന്നതല്ലാതെ എക്സാലോജിക്കിനും കുഴപ്പമില്ല, മകളുടെ പിണറായിയെ വീഴിക്കാൻ നോക്കിയിട്ട് ആ മനുഷ്യന്റെ രോമത്തിൽ പോലും തൊടാൻ പറ്റിയിട്ടില്ല. വെല്ലവന്റെയും വാക്കും കേട്ട് എന്തിനാ ഇങ്ങനെ നാണം കെടാൻ ഇറങ്ങുന്നു കുഴൽനാട്? എന്തായാലും താങ്കളുടെ തോലിക്കെട്ടി അപാരം തന്നെ. ഇക്കണ്ട കോടിക്കണക്കിന് ജനങ്ങളുടെ മുന്നിൽ ഇങ്ങനെ കോമാളിയായി നിൽക്കുന്നുണ്ടല്ലോ. വീണ ജി എസ് ടി അടച്ചില്ലെന്ന ആരോപണം പൊളിഞ്ഞതോടെ മുങ്ങിയതാണ് മാത്യു കുഴൽനാടൻ. പിന്നെ പൊങ്ങുന്നത് ഇപ്പോഴാ. കൊച്ചിയിൽ അരങ്ങൊരുക്കിയത് നാളെ പകൽ 11 മാധ്യമങ്ങളെ കാണുന്നു എന്ന് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടാണ്. എന്നാൽ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകിയില്ല. എങ്ങനെയുണ്ടാകും? വെറുതെ വന്നിരുന്ന ഷോ കാണിക്കാനല്ലാതെ കഴമ്പുള്ള വല്ല കാര്യത്തിനാണോ പുള്ളി വന്നിരിക്കുന്നത്? വിവരാകാശ ചോദ്യങ്ങൾക്ക് സർക്കാരിൽ നിന്ന് വിശദ മറുപടി ലഭിക്കുന്നില്ലെന്നും വേണ്ടത്ര തെളിവ് ലഭിക്കാത്തത് അതുകൊണ്ടാണെന്നും പറഞ്ഞങ്ങ് ഒഴിഞ്ഞു. തെളിവുണ്ടെങ്കിൽ എന്തുകൊണ്ട് കോടതിയെ സമീപിക്കാത്തതെന്നായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യം. പിന്നെയും ധനവകുപ്പിനെ പഴിചാരാനാണ് കുഴൽനാടൻ ശ്രമിച്ചത്. ധനവകുപ്പ് വിശദ മറുപടി നൽകിയില്ലെന്നായി കുറ്റപ്പെടുത്തൽ. വിവരാവകാശ നിയമപ്രകാരമല്ല, എം എൽ എ എന്ന നിലയിലാണ് വിവരങ്ങൾ ചോദിച്ചതെന്നും പിന്നീട് മാറ്റി പറഞ്ഞു. ഈ കുഴൽനാടനെ സമ്മതിക്കാതെ വയ്യ. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.